പാലായിലെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടതുസം നടത്തി ജോസ് കെ മണി നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യമാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. ജോസ് കെ മാണി പണം കൊടുത്ത് വോട്ട് മറിക്കാൻ നീക്കം നടത്തുന്നതായി മഞ്ഞക്കടമ്പൻ ആരോപിച്ചു. തോൽവിയുറപ്പായ ജോസ് കെ മാണി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി മാണി സി കാപ്പിനെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ വോട്ടർമാർ തിരിച്ചറിയണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥിയെ മോശക്കാരനായി ചിത്രീകരിക്കാൻ എന്തും ചെയ്യും എന്നതിന് തെളിവാണ് മാണി സി കാപ്പൻ്റെ മകൻ എന്ന പേരിൽ മദ്യപാനി വീട് വീടാന്തരം കാപ്പിന് വോട്ട് പിടിക്കാനെന്ന വ്യാജനെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ തകർക്കാൻ ശ്രമിക്കുന്നത്. അപർണ രംഗത്തിറക്കിയതും പരാജയഭീതി മൂലമാണെന്നും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. 15 വർഷമായി സിവിൽ കോടതിയുടെ പരിഗണനയിലുള്ള ചെക്ക് കേസ് ഇലക്ഷൻ സമയത്ത് മാത്രം കൊണ്ടുവരുന്നതിലെ ഉദ്ദേശബുദ്ധി ജനങ്ങൾ മനസ്സിലാക്കും. ആളുകളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങി അല്ലെങ്കിൽ നശിപ്പിച്ച് വിജയിക്കാമെന്നാണ് ഒന്നാമത്തെ അവരുടെ വിചാരം. രണ്ട്, അതിലേറെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് മാണി സി കാപ്പൻ്റെ മകൻ എന്ന വ്യാജേന ഒരാളെ മദ്യം അടിപ്പിച്ച് ഒന്നല്ല പല ആളുകളെയും പല വീടുകളിലും ഇട്ട് അവിടെ നിന്ന് മാണി സി കാപ്പ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വോട്ട് പിടിക്കുന്നതായി ഈ അല്ലെങ്കിൽ തോന്നത്തക്ക വിധിയിൽ എന്നാൽ മാണി സി കാപ്പനെ അവമാനിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, കാനഡയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള തരം താഴ്ന്ന ഒരു നീക്കം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം മാണി സി കാപ്പനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരോപണമുണ്ട്. 15 വർഷം മുമ്പ് ഉള്ള ഒരു പഴക്കമുള്ള സിവിൽ കോടതിയിൽ കിടക്കുന്ന കേസ് എല്ലാ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ആരാ പൊയ്ക്കൊണ്ട് വന്നേ? അത് കോടതി കിടക്കുക. ഞാൻ മാണി സി കാപ്പൻ കുറ്റക്കാരാണ്, മാണി സി കാപ്പൻ അന്ന് കോടതി പറയട്ടെ, കോടതി പറയുമ്പോൾ ഇല്ലേ ശിക്ഷ. അപ്പോൾ ഇപ്പോൾ അത് ആളെ ഇളക്കി വിട്ട് കോട്ടയത്ത് വെച്ച് പത്രസമ്മേളനം നടത്തുന്നു എന്നുള്ള അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് പാലയിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഞാൻ ചോദിക്കട്ടെ, 16 മാസക്കാലം ഇപ്പോൾ MLA ആയിരുന്ന സമയത്ത് മാണി സി കാപ്പൻ എന്ത് ഈ ആരോപണം ഉന്നയിക്കാതെ അന്ന് ഇവരാരും ഈ പറഞ്ഞ വിഷയങ്ങൾ അവതരിപ്പിക്കാതിരുന്നത്? അന്ന് ഇവിടെ മുഖ്യമന്ത്രി ഡബിൾ ചങ്കന അങ്ങനെ അടുത്ത് ഏത് പരാതി ഉണ്ടെന്നാൽ അപ്പോഴേ കൈകാര്യം ചെയ്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതി കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് കെട്ടിച്ചമയ്ക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കാൻ മാത്രമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പാലായിലെ ജനങ്ങളും അത് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. 52 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന KM മാണിക്ക് അഴിമതിക്കാരൻ എന്ന പേര് ലഭിച്ചത് ജോസ് കെ മാണി പാർട്ടിയുടെ തലപ്പത്തെത്തുകയും ധനകാര്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുകയും ചെയ്തതിനു ശേഷമാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയണം. പാലായി ടയേഴ്സ് അഴിമതിക്കെതിരെ ഇടതുപക്ഷം പാലായിൽ നിരന്തര സമരം നടത്തുകയും ഇതിനിടയിൽ കുഴഞ്ഞുവീണ് മരിച്ച CP നേതാവ് കരുണാകരൻ്റെ കുടുംബത്തോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. പണം കൊടുത്ത് ജോസ് കെ മാണി വിജയിച്ചിരിക്കുമെന്നാണ് അനുയായികൾ പറയുന്നതെന്നും UDF നേതാക്കൾ പറഞ്ഞു. 1.5 വർഷം മാത്രം MLA ആയിരുന്ന കാപ്പൻ തുടക്കം കുറിച്ച വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇടതുപക്ഷവുമായി ചേർന്ന് കഴിഞ്ഞ 1 വർഷമായി ജോസ് കെ മാണി അട്ടിമറിച്ചുവെന്നും നേതാക്കൾ പറഞ്ഞു. പ്രൊഫസർ സതീഷ് ചൊള്ളാനി, ജോർജ് പുളിങ്കാട്, അനസ് കണ്ടത്തിൽ, ജോസ്മൻ മുണ്ടയ്ക്കൽ, ജോയിസ് കറിയ, R സജീവ്, ബിജോ എബ്രാഹം, മൈക്കിൾ കാവുകാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.